ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മൂന്ന് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സർക്കിൾ ദ നെയിംസ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. വാട്ട് യു മീൻ ബൈ ഡൊമസ്റ്റിക് ആനിമൽസ്? വി നോ ദാറ്റ് ഡൊമസ്റ്റിക് ആനിമൽസ് ഈസ് പെറ്റ് ആനിമൽസ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൗ, ഗോട്ട് ഒക്കെ വീട്ടിലുള്ളവരുണ്ടാവില്ലേ, ഇവരൊക്കെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? നമ്മൾ മിൽക്ക്, ഡങ്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോട്ട്, കൗ ഒക്കെ വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. ഇനി വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ വൈൽഡ് ആനിമൽസ്? ആ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലിവിങ് ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റിലാണ്. ഇപ്പം നമ്മൾ ടൈഗർ, ലയണ്, നമ്മൾ വീട്ടിൽ ടൈഗറിനെ ലയണിനെ ഒക്കെ വളർത്തുമോ? ഇല്ല. അപ്പോൾ ഇവരാണ് വൈൽഡ് ആനിമൽസ്. കാട്ടിൽ വളരുന്നവയാണ് വൈൽഡ് ആനിമൽസ്. നമ്മൾ വീട്ടിൽ വളർത്തുന്നവരെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ, സർക്കിൾ ചെയ്യുക, റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്? ലയൺ ഡൊമസ്റ്റിക് ആനിമൽ ആണോ? നോ. ഡോഗ്? യെസ്. ഡോഗ് നമ്മൾ വീട്ടിൽ വളർത്താറില്ലേ? യെസ്. അപ്പോൾ ഡോഗ് ഡൊമസ്റ്റിക് ആനിമലാണ്. മങ്കി, ടൈഗർ, കൗ, ഡോങ്കി. ഡോങ്കിനെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. മങ്കി ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. എന്നാലും മങ്കീസൊക്കെ അധികവും നമ്മൾ പുറത്താണ് കാണുന്നത്. മങ്കീനൊക്കെ നമ്മൾ സർക്കസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചിലർ ഇണക്കി വളർത്താറുണ്ട്. ജിറാഫ്, ജിറാഫ് ഉണ്ടാവാറില്ല, ഡോങ്കി ഉണ്ടാവാറുണ്ട്. ചിലരൊക്കെ ഈ ഡോങ്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താണ്, ആ നമ്മൾ ജോലിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡോങ്കി. ഒരുപാട് ഭാരമൊക്കെ ചുമക്കാൻ കഴിവുള്ള ആളാണ് ആര്, ആനിമലാണ് ഡോങ്കി. അപ്പോൾ ഡോങ്കിനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. ജിറാഫ്, ജിറാഫിനെ വളർത്താറില്ല. ഗോട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോട്ടിനെ നമ്മൾ വളർത്താറുണ്ട്. സീബ്ര ഡൊമസ്റ്റിക് ആനിമൽ അല്ല. കാറ്റ് ഡൊമസ്റ്റിക് ആനിമലാണ്. വോൾഫ്, ചെന്നായ വീട്ടിലുണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പോൾ വോൾഫ് ഡൊമസ്റ്റിക് ആനിമൽ അല്ല. എലിഫൻ്റ്, എലിഫൻറ്റിനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. എലിഫൻറ്റിനെ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്, വീട്ടിൽ വളർത്താറുമുണ്ട്. ഇപ്പോൾ രണ്ട് ടൈപ്പിലും എലിഫൻറ്റ് കാണുന്നുണ്ട്, ഡൊമസ്റ്റിക്കായിട്ടും കാണുന്നുണ്ട്, വൈൽഡായിട്ടും കാണുന്നുണ്ട്. ദെൻ ബഫലോ, ഷീപ്പ്, ലിയോപാഡ്, ബിയർ. അപ്പോൾ ലിയോപാഡ്, ബിയറൊന്നും നമ്മൾ വീട്ടിൽ വളർത്താറില്ല. ബഫലോ ഉണ്ടാവാറുണ്ട്, ഷീപ്പ് ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസിന് ഏതൊക്കെയാണെന്നാണ് കണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡോഗ്, മങ്കി, കൗ, ഡോങ്കി, ഗോട്ട്, കാറ്റ്, എലിഫൻറ്റ്, ബഫലോ, ഷീപ്പ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജിറാഫ്, ഡോങ്കി, ഡോഗ് ഇവയെക്കുറിച്ചൊക്കെയുള്ള റിഡിൽസ്, കടങ്കഥകൾ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിഡിൽസൊക്കെ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയിട്ട് കാണുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ദ സ്റ്റോറിയുടെ ഈ പോർഷൻ ഒന്ന് റീഡ് ചെയ്യുക. എ സർപ്രൈസ്. ഇറ്റ് ഈസ് എ മാൻ കപ്പ്, സെറ്റ് എ കപ്പ്. ഇറ്റ് ഹാസ് നോ ടെയിൽ, സെറ്റ് എ സെക്കൻഡ് കപ്പ്. ദർ ഈസ് നോ ഹെയർ ഓൺ ഇറ്റ്സ് ബോഡി, സെറ്റ് എ തേർഡ് വൺ. ഹേ, ഷോൾ വി ടേക്ക് ഇറ്റ് ഹോം? നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ദ കപ്സ് ആസ്ക്ഡ് ദെയർ മദർ, അമ്മയോട് ചോദിച്ചു അല്ലേ. വൈ നോട്ട് ടേക്ക് ഹിം വിത്ത് യു? ആ അതിനെന്താ കുഴപ്പം, അതിൻ്റെ കൂടെ കൂട്ടിക്കോ. സെറ്റ് ദ മദർ വോൾഫ്, മദർ അങ്ങനെയാണ് പറഞ്ഞത്. ദ ബേബി ഗ്രൂ അപ്പ് വിത്ത് ദ കപ്സ്, ദേ കോൾഡ് ഹിം മൗഗ്ലി. ആ കപ്സിൻ്റെ കൂടെയാണ് ആ ബേബിയും വളർന്നത്. അവരെന്താ അതിനെ വിളിച്ചത്? മൗഗ്ലി. നൗ ഹീസ് എ യങ് ബോയ്, ഇപ്പോൾ ചെറിയൊരു ആൺകുട്ടിയായിട്ടുണ്ട് അല്ലേ. ദ വോൾസ് ലവ് ഹിം വെരി മച്ച്, ആ വോൾസ് അതിനെ ആ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹി ലവ്സ് ദം ടു, ആ ബോയ് തിരിച്ചും ആ വോൾസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പോർഷനിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ, കബ്ബ്, കബ്ബ് എന്താ, വാട്ട് യു മീൻ ബൈ കബ്ബ്? ആ നമ്മൾ ടൈഗർ, വോൾഫ് ഒക്കെയുള്ള അവരുടെ കുട്ടികളെ നമ്മൾ കബ്ബ് എന്നാണ് പറയുക. ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ബേബി എന്ന് പറയും. പിന്നെയോ ഇൻഫാൻറ്റ് എന്ന് പറയും. നമ്മൾ ഇൻഫാൻറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്, ബേബി എന്നും പറയാറുണ്ട്. അപ്പോൾ വോൾഫിൻ്റെ ഒക്കെ കുട്ടികളെന്താ പറയുക, കബ്ബ്. ആ പിന്നെ ആരുടെയൊക്കെയാണ്, ടൈഗറിൻ്റെ ഒക്കെ കബ്ബ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഹെന്ന്, കോഴിയുടെ കുഞ്ഞുങ്ങളെന്താ പറയുന്നത്, ചിക്സ് എന്നാണ് പറയുക അല്ലേ.
അപ്പോൾ അതേപോലെ കബിൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാത്ത വേർഡ്സ് ഉണ്ടോ? ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ്. ടെയില് വാലാണ്. ദെൻ പിന്നെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ആസ്ക്ഡ് ചോദിച്ചു, ആസ്ക്ഡ് ചോദിച്ചു. ദെൻ ടേക്ക് ഹിം, നമ്മളാ കൂടെ എടുക്കുന്നതിനാണ് ടേക്ക് ഹിം എന്ന് പറയുന്നത്. ഗ്രൂ അപ്പ് വളർന്നു, ഗ്രൂ അപ്പ് വളർന്നു. ദെൻ വോൾഫ്സ്, വോൾഫ് എന്നുള്ളത് ഒരു വോൾഫ്, ഒന്നിനാണ് വോൾഫ് എന്ന് പറയുക. ഇവിടെ നിങ്ങൾ വോൾഫ്സ് എന്ന് കണ്ടോ, WOLVES, ഒരുപാട് എണ്ണം ഉള്ളതിനാണ് നമ്മൾ വോൾഫ്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ ബോയ് എന്ന് പറയും, കുറേ ആളുണ്ടെങ്കിൽ, കുറേ ആൺകുട്ടികളുണ്ടെങ്കിലോ നമ്മൾ ബോയ്സ് എന്ന് പറയും. അപ്പോൾ അതേപോലെയാണ് വോൾഫ്, വോൾഫ്സ്. അപ്പോൾ റിഡിൽസിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക, റിഡിൽസൊക്കെ നോക്കി എഴുതുക. റിഡിൽസിൻ്റെ വീഡിയോ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് റിഡിൽസ് എന്ന് നിങ്ങൾക്ക് ക്യാപ്ഷൻ ഹെഡിങ് കാണാം. ആ വീഡിയോയിൽ പോയിട്ട് ടച്ച് ചെയ്യുക, ആ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.